നമസ്കാരം. ഏറെ ആശങ്കപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ്. കോവിഡ് സ്ഥിരീകരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില ഏറെ മോശമായതായി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതായുള്ള വിവരം പുറത്തുവന്നത്. വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നായിരുന്നു അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. തീവ്ര വൈറസ് ബാധയില്ല എന്നും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ഡോക്ടർമാർ അറിയിച്ചുവെന്നും ആശുപത്രിയിൽ നിന്നെടുത്ത വീഡിയോയിലൂടെ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹോം ക്വാറന്റൈൻ മതിയെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വഷളാവുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെയും ആരോഗ്യനില വളരെ മോശമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രണബ് മുഖർജിയും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. ആശുപത്രി വൃത്തങ്ങളാണ് കാര്യം അറിയിച്ചത്. മസ്തിഷ്ക ശസ്ത്രക്രിയയെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായപ്പോഴാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് എന്നാണ് വ്യക്തമാക്കപ്പെട്ടത്. 2 ദിവസം മുൻപാണ് പ്രണബ് മുഖർജിക്ക് ശസ്ത്രക്രിയ നടന്നത്. അതിനു മുൻപ് പ്രണബ് മുഖർജിക്ക് കൊറോണ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹി റിസർച്ച് ആൻഡ് റഫറൽ സൈനിക ആശുപത്രി അധികൃതരായിരുന്നു ആ വിവരം പുറത്തുവിട്ടത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മുൻ രാഷ്ട്രപതി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ തുടരുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ വഷളായി. അതിനെ തുടർന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് മുക്തി നേടിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നുവെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അവസാനം നടത്തിയ കോവിഡ് പരിശോധനയിൽ അമിത്ഷായുടെ ഫലം നെഗറ്റീവാണ് എന്നുള്ള വിവരം പുറത്തുവിട്ടത് BJP നേതാവും MPയുമായ മനോജ് തിവാരി തന്നെയായിരുന്നു. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിരുന്നില്ല. ഇതുവരെ പരിശോധന നടത്തിയില്ലെന്നാണ് ഒരു ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഒരാഴ്ച മുൻപാണ് അമിത്ഷാ കോവിഡ് പോസിറ്റീവ് ആയത്. താനുമായി സമ്പർക്കത്തിൽ നിന്നവരെല്ലാം സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിരുന്നു. ദില്ലി അതിർത്തിയോട് ചേർന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലാണ് അമിത്ഷായെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 55-കാരനായ അമിത്ഷാ പ്രമേഹ രോഗി കൂടിയായതിനാൽ അദ്ദേഹത്തിന് കർശന നിരീക്ഷണമാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആകുന്നതിന് മുൻപ് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തിരുന്നു. അത് വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ കർശന കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് മന്ത്രിസഭായോഗം ചേർന്നത് എന്നും അതിനാൽ ആശങ്കയ്ക്ക് വകയില്ല എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.